പൊളിഞ്ഞു വീഴാറായ കെട്ടിടങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്ന സ്കൂളുകൾ, പൊതുവിദ്യാലയങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്ക്, ഹൈടെക് ക്ലാസ് മുറികൾ, ഇവയെല്ലാം നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ ചില മാറ്റങ്ങൾ മാത്രം. രാഷ്ട്രീയത്തിന് അതീതമായി ആ മാറ്റത്തെയാണ് നാം ഇനി കാണാൻ പോകുന്നത്. ഹൈടെക് സ്കൂൾ പദ്ധതിക്കെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മുടെ ആകെ മുഖം മാറിയ പൊതുവിദ്യാലയങ്ങൾ. പൊതുവിദ്യാലയങ്ങളിൽ അധികമായി എത്തിയ കുട്ടികൾ മുതൽ ഹൈടെക് ക്ലാസ് മുറികളിൽ വരെ എത്തിയിരിക്കുന്നു ഈ മികവിൻ്റെ കേന്ദ്രങ്ങളുടെ വളർച്ച. വിദ്യാഭ്യാസ മേഖലയുടെ ഭൗതികവും അക്കാദമികവുമായ നിലവാരമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ സർക്കാർ ഉയർത്തിയത്. മാറ്റത്തിലെ ഏറ്റവും പ്രധാനം 1991-92 അധ്യയന വർഷത്തിനുശേഷമുള്ള പൊതുവിദ്യാലയങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്കാണ്. 2017-18 156,565 18-19 184,728 വിദ്യാർത്ഥികളും മുൻവർഷത്തേക്കാൾ അധികമായി പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനം നേടി. 1 മുതൽ 8 വരെ ക്ലാസുകളിലെ എല്ലാ കുട്ടികൾക്കും സമയബന്ധിതമായി പാഠപുസ്തകം വിതരണം ചെയ്തു. സൗജന്യ യൂണിഫോം വിതരണവും ഉച്ചഭക്ഷണവും കൃത്യമായി നടത്തി. കോവിഡ് കാലത്ത് ഭക്ഷ്യക്കിറ്റ് വിദ്യാർത്ഥികൾക്ക് വീട്ടിലെത്തിച്ചും മികച്ച മാതൃകയായി. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 5 കോടി വകയിരുത്തി 141 മികവിന്റെ കേന്ദ്രങ്ങൾ പൂർത്തിയാക്കി. 3 കോടി വകയിരുത്തിയ 395 സ്കൂളുകളും 1 കോടി രൂപ വീതമുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ 446 സ്കൂളുകളും പൂർത്തിയാക്കി. SEST ഹൈടെക് സ്കൂൾ പദ്ധതി മറ്റൊരു നേട്ടമാണ്. 8 മുതൽ 12 വരെ ക്ലാസുകളിൽ സാങ്കേതിക വിദ്യാഭ്യാസം സാധ്യമാക്കുന്ന ഹൈടെക് സ്കൂൾ പദ്ധതിയും സംസ്ഥാനത്ത് യാഥാർത്ഥ്യമായി. സർക്കാർ എയ്ഡഡ് മേഖലയിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിലുള്ള 4,752 സ്കൂളുകളിൽ 58,430 ലാപ്ടോപ്പുകൾ, 42,227 മൾട്ടിമീഡിയ പ്രൊജക്ടറുകൾ, 40,594 മൗണ്ടിംഗ് കിറ്റുകൾ തുടങ്ങിയവയും 9,046 പ്രൈമറി, അപ്പർ പ്രൈമറി സ്കൂളുകൾ ഉൾപ്പെടെ 13,798 സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയും നൽകി. പ്രതിപക്ഷ MLA മാരുടെ മണ്ഡലങ്ങളിലെ സ്കൂളുകളിലടക്കം ഈ മാറ്റം പ്രകടമാണ് എന്നിരിക്കെയാണ് പ്രതിപക്ഷ നേതാവിന്റെ കേവല രാഷ്ട്രീയ ആരോപണങ്ങൾ. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ അതിന്റെ ഗതകാല യശസ് വീണ്ടെടുക്കുകയാണ്. LDF സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വിജയമാണ് എന്നതാണ് ഈ മാറ്റം തെളിയിക്കുന്നതും. വിനേഷ് നേതാജിക്കൊപ്പം SHEEJA, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.